കാസർഗോഡ് ഏരിയാലിൽ ദേശീയപാത തകർന്ന ചെളിക്കുളം. മംഗലാപുരത്തേക്കുള്ള യാത്രയിൽ മുഗ്രാൽ കടവത്ത് മുതൽ പാത തകർന്നിരിക്കുകയാണ്. കുഴിയടയ്ക്കാൻ നടപടികളില്ലാത്തതിനാൽ പ്രതിഷേധം ശക്തമാണ്. ദേശീയപാതയിൽ മൊഗ്രാൽ കടവത്ത് മുതൽ ഏരിയാൽ പാലം വരെയുള്ള സ്ഥലങ്ങളിൽ റോഡ് തകർന്ന് വൻ കുഴികളായിട്ട് ആഴ്ചകളായി. മംഗലാപുരത്തേക്ക് രോഗികളുമായി പോകുന്നവർക്ക് ഇത് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. മഴ ശക്തമായതോടെ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ അപകട സാധ്യതയേറുകയാണ്. ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ചെളിവെള്ളം നിറഞ്ഞ കുഴി കാരണം ഇവിടെ ബൈക്ക് അപകടവും നടന്നു കഴിഞ്ഞു. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് പോകാതെ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ എത്തുമ്പോൾ കുഴികൾ പരമാവധി വെട്ടിച്ച് മറുഭാഗത്തുകൂടി കടന്നു പോകാനുള്ള ശ്രമത്തിലാണ് ഡ്രൈവർമാർ. നമ്മൾ ത്രീ വീലർ ടൂ വീലർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡെയിലിയുടെ ആക്സിഡന്റ് ആണ്. പിന്നെ എന്റെ ദൈവേണ്ട കയ്യിൽ ഒരു ജീവാപ്പ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഈ റോഡ് നോക്കിയത് റിക്ഷ ഓടിക്കുമ്പോ ഒരു ഫ്രണ്ട് ടയർ പോയാൽ ഒരു ഒരൊന്നര മാസമൊക്കെ ഒരുക്ക പിൻവരി പോകുന്നു. അതിന് 2000 രൂപ ചെലവുണ്ട്. ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഐഡിയാസ് ഇല്ല. എന്നാൽ ലോക്കൽ എഞ്ചിനീയർ ഒന്നും ഇവിടെ ഇല്ല. എല്ലാം പുറത്തുനിന്ന് വന്നാലും അപ്പൊ ഇവിടുത്തെ അത് വെള്ളയുടെ നിൽക്കുന്നത് ഒന്നും അറിയുന്നില്ല. ഇനി ഇനിയുള്ള ടൈമിൽ നേറാക്കല്ല. പുതിയ റോഡ് അത് 2 കൊല്ലത്തിൽ ഇത് ക്ലിയർ ആവില്ല. 2-3 കൊല്ലത്തിൽ ഇത് ക്ലിയർ ആവില്ല. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റതല്ല ഇത് ഉല്ലംഘന കമ്പനി. അത് ചോദിക്കാൻ കുടിക്കാൻ ഒന്നല്ല. പത്ത് അവർ മണ്ണിട്ട് പോയി അതായി ദിവസമായി ഇങ്ങനെ തന്നെ കിടക്കുന്ന അവര് ഒന്നും പ്രതികരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നുമില്ല. മഴ വരുമ്പോ ഇതേപോലെ കോളം പോലെ ഇങ്ങനെ കിടക്കുക. ഇതിൻ്റെ അടുത്ത് ഒരു സ്കൂട്ടർ ഇങ്ങനെ തന്നെ മാറിഞ്ഞ് വീണ്ടായിരുന്നു കുഴിയിലേക്ക് വീണ്ട്. പക്ഷെ ആരും ഒരു നോക്കാൻ ഒരാളും ഇല്ല. ഇത് ഏകദേശം 10-25 ദിവസമായി അങ്ങനെ തന്നെ കിടക്കും. ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്നതിന് തൊട്ടു സമീപത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. എന്നാൽ നിലവിലെ ദേശീയപാതയിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറല്ല. ഇതുവഴി ഇരുചക്രവാഹനങ്ങൾ രാത്രികാലങ്ങളിൽ പോകുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ചെളിവെള്ളം നിറഞ്ഞ കുഴികൾക്കൊപ്പം മെറ്റലുകൾ ചിതറിക്കിടക്കുന്നതും കാണാം. മഴ ശക്തമായിക്കൊണ്ടിരിക്കെ ദേശീയപാതയിൽ മൊഗ്രാൽ വഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാവും. അമൃത ന്യൂസ് കാസർഗോഡ്.